പ്രധാനമന്ത്രി ഇതാ അദ്ദേഹത്തിന് ഹൃദയത്തിൽ ദേഷ്യവും വിഷമവും വന്നു നിറയുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഏതാണ്ട് 8 മിനിറ്റോളം സംസാരിച്ചു, ഏതാണ്ട് 1 മിനിറ്റോളം മണിപ്പൂരിനെ പറ്റി സംസാരിച്ചു. ഒരു സമാധാനാഹ്വാനം ഉണ്ടായില്ലല്ലോ ശ്രീ സുരേഷ്, ഇത് ചെയ്യാൻ പാടില്ല, ഈ അക്രമത്തിൽ നിന്ന് പിന്മാറണം എന്ന രീതിയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നില്ലേ ആ നാട്ടുകാരെ? മാധു, ഒന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളിവിടെ ചർച്ചയും നടന്നു. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോ CPM പ്രതിനിധിയോ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെടാൻ ശ്രമിച്ചില്ല. ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കര സംസാരിച്ച സമയത്ത് ഇടപെടാൻ ശ്രമിച്ചത് അദ്ദേഹം എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ദർശനം മുഴുവൻ എതിരാളികളെയും അതോടൊപ്പം തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും കീഴടക്കി ബലാത്സംഗം ചെയ്യുക എന്നുള്ളത് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശ സംഹിതയാണ് എന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്, ഇനിയും പ്രതികരിക്കും. അതേസമയത്ത് CPM അരുൺ BJP ശക്തമായി പറഞ്ഞു അതിനുള്ള സ്വാതന്ത്ര്യം CPM. ദീപ്തി മേരി വർഗീസ് പറഞ്ഞു കോൺഗ്രസ്സിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു നിഷ്പക്ഷനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വന്നിരുന്ന് യാതൊരു യുക്തിബോധവുമില്ലാതെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇത്തരത്തിൽ നീചമായി അതിൻ്റെ ഭരണഘടന പോലും വായിച്ചു നോക്കാതെ, ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചതാണെന്ന് മനസ്സിലാക്കാതെ, ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന സാമാന്യ മര്യാദ പോലുമില്ലാതെ ഇങ്ങനെ അധിക്ഷേപിച്ചാൽ കേട്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ബഹളം വെച്ചത്. അതിലെനിക്ക് അല്പപ്പോലും പശ്ചാത്താപമില്ല. പക്ഷേ ഈ പ്രേക്ഷകർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടാകാം, അതിൽ ഞാൻ ഖേദിക്കുന്നു. എനിക്ക് പ്രമോദ് പുഴങ്കരയോട് അല്പപ്പോലും പശ്ചാത്താപമില്ല, ഖേദവുമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. മാധു ഇടപെട്ടിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ബഹളവും വയ്ക്കില്ലായിരുന്നു എന്നും കൂടി ഞാൻ ഈ പറയത്ത് കൂട്ടിച്ചേർക്കാനും ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ പോയിന്റിലേക്ക് വരാം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ഇനി അവിടെ സമാധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, മണിപ്പൂർ സമാധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്നു. ഇനി അവിടെ വേണ്ടത് ശക്തമായ നടപടികളാണ്, രണ്ട് വിഭാഗത്തിനെതിരെയും ശക്തമായ നടപടികളാണ്. ഇവിടെ പലരും പറഞ്ഞത് പ്രകാരം കുക്കി സമുദായം എന്ന് പറയുന്നത് BJP ഒരു ബന്ധവുമില്ല എന്നൊക്കെയാണ് വരുത്തുന്നത്. ബഹുമാനിയനായിട്ടുള്ള ദീപ്തി മേരി വർഗീസിനോട് പറയാനുള്ളത്, കുക്കി സമുദായം ഒരു കാലത്ത് കോക്കിലസിനോടൊപ്പമായിരുന്നു. ഇന്ന് കുക്കി സമുദായത്തിലെ 10 MLA പേരും താമര ചിഹ്നത്തിൽ BJP MLA. അതിൽ 2 മന്ത്രിമാർ അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ മൊയ്തീ സമൂഹത്തിലും BJP തന്നെയാണ് സ്വാധീനം. ഇത് ക്രിസ്ത്യൻ ഹിന്ദു ആക്രമണമായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ഇന്ത്യയിൽ മുഴുവൻ ക്രിസ്ത്യൻ ഹിന്ദു കലാപമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്ന ചില ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അവിടെ നാഗാ പള്ളികൾ കുക്കി സമുദായത്തിൻ്റെ പള്ളികളേക്കാൾ കൂടുതലുള്ളത് നാഗന്മാരുടെ പള്ളികളാണ്. ആ പള്ളികൾ ഒന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അവിടെ കുക്കി സമുദായത്തിൻ്റെ പള്ളിയും അതോടൊപ്പം തന്നെ മൊയ്തീ സമൂഹത്തിൻ്റെ പള്ളിയുമാണ് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ക്ഷേത്രങ്ങളുമുണ്ട്. അതേസമയത്ത് നാഗാ പള്ളികൾ തകർക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതൊരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമല്ല, അത് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, ദശാബ്ദങ്ങളായി നടക്കുന്ന സംഘർഷമാണ്. ഈ സംഘർഷം സമാധാനത്തിലേക്ക് വരികയാണ്. ഇനി ശക്തമായ നടപടിയാണ് വേണ്ടത്. നരേന്ദ്രമോദി സർക്കാർ എന്തുകൊണ്ട് സർക്കാരിനെ പിരിച്ചുവിട്ടില്ല എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഈ തരുണത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അത് ഉണ്ടായ അടുത്ത ദിവസം തന്നെ Article 355 പ്രകാരം കേന്ദ്രസേന നേരിട്ട് അവിടുത്തെ നിയമ സംവിധാനം ഏറ്റെടുത്തു. അതിനുശേഷമാണ് ശക്തമായ നടപടികൾ വന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന May 3 തൊട്ടു പിന്നാലെ കേന്ദ്രസേന സമാധാനം ഏറ്റെടുത്ത അന്നായിരിക്കാം അല്ലേ ഈ പറയുന്ന രണ്ട് പെൺകുട്ടികൾ ഒരിക്കലും ഇരയാകാൻ പാടില്ലാത്ത ക്രൂരതയ്ക്ക് ഇരയായത്. സമാധാനം പുലരുന്നു, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എത്ര പറഞ്ഞാലും ഈ ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും എന്നതൊരു യാഥാർത്ഥ്യവുമാണ്.